ഈ ഒരു മാറ്റമില്ലാതിരുന്ന ഒരു രംഗമാണ് നമ്മുടെ സിനിമ. അതിലൊരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ അത് സ്വല്പം പോപ്പുലറായി എന്ന് വിചാരിച്ചാൽ ദോഷമൊന്നുമുണ്ടെന്ന് ഞാൻ പറയത്തില്ല, പോപ്പുലറായിക്കോട്ടെ. പക്ഷേ അതൊരു പഴയ ഒരു ഒരു സ്ഥിരം കഥയും സ്ഥിരം ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മാറിയിട്ട് ആളുകളൊരു കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് സിനിമ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, ഫിലിം സൊസൈറ്റീസ് ഇങ്ങനെ എല്ലാം ഒരു പ്രവർത്തനം കൊണ്ട് ഫലമായിട്ടുണ്ടായതാണ്. പിന്നെ ഒരു അവയർ മൊത്തത്തിലുള്ളൊരു അവയർനെസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. ന്യൂ ജെൻ എന്ന് പറയുന്നത് ഒരു വേറൊരു ജെൻസ്. അത് വളരെ ഊഷരമായിരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറയുന്നത് എന്ത് മാറ്റവും വെൽക്കമാണെന്ന് ഞാൻ പറയുന്നത്, എന്ത് മാറ്റവും സ്വാഗതാർഹമാണ്. അത് ആ മാറ്റം ഉണ്ടാകുന്നുള്ള വലിയ സന്തോഷമാണ്. കാരണം അതിൽ നിന്ന് ഇനിയും ഡെവലപ്പ് ചെയ്യും. ആളുകളുടെ സപ്പോർട്ടും കൂടെ വേണം, ജനത്തിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. അവർ കാണാൻ പോകണം പടങ്ങൾ, അവരതിനെ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നന്നാവുള്ളൂ. എന്നോട് ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സാറിൻ്റെ പടം നമുക്ക് ബോറടിക്കുന്നല്ലോ എന്ന് പറഞ്ഞു കുട്ടികൾ. ഇന്നസെൻ്റായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമയല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വേണം ഈ പടം ശരിക്കും മനസ്സിലാകാനായിട്ട്. നിങ്ങൾക്ക് ഇല്ലാത്ത അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പടം എടുക്കാനായിട്ട് വേറൊരു തരം പിന്നെ കഴിവാണ് വേണ്ടത്. എല്ലാവർക്കും എടുക്കാൻ പറ്റിയല്ല കുട്ടികൾക്ക് വേണ്ടുള്ള സിനിമ. അതിന് പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പടമല്ല ഞാൻ എടുക്കുന്നത്. പിന്നെ മുതിർന്നവർക്ക് പോലും അല്പം ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ വേണം, കുറച്ച് വായിച്ചിരിക്കണം, കുറച്ച് അനുഭവങ്ങൾ വേണം, കുറേ കാര്യങ്ങളെപ്പറ്റി അറിയണം. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആസ്വദിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലോസ്റ്റ് ആയിപ്പോൾ എൻ്റെ മുകളിൽ.